ബാർണബൈറ്റ്സ് എന്ന സഭയുടെ സ്ഥാപകനായ ഫാദർ ആന്റണി മരിയ സക്കറിയ ഇറ്റലിയിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മ 18 വയസ്സിൽ വിധവയായതിനാൽ മകനെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കുന്നതിന് അവൾ സ്വയം സമർപ്പിച്ചു. 22-ാമത്തെ വയസ്സിൽ ഒരു ഫിഷകര പരീക്ഷയ്ക്ക് ജയിച്ചു. ദരിദ്രരുടെ ഇടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വൈദിക പഠനം നടത്തി. 28-ാമത്തെ വയസ്സിൽ വൈദികനായി. ഉടനടി ഫാദർ ആന്റണി മിലാനിലേക്ക് പോവുകയും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ ഓരോ സഭ സ്ഥാപിക്കാൻ തുടങ്ങുകയും ചെയ്തു. വൈദികരുടെയും സന്യാസികളുടെയും ജീവിത നവീകരണവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അന്ന് ലൂതറിൻ്റെ മതവിപ്ലവം തിളച്ചു പൊങ്ങുകയായിരുന്നു. ദ പൗലോസിൻ്റെ ശിഷ്യനായ വിശുദ്ധ ബാർണബാസിൻ്റെ നാമത്തിൽ ബാർണബൈറ്റ്സ് എന്ന് ഫാദർ ആന്റണി പുരുഷ വിഭാഗത്തിന് പേരിട്ടു. പള്ളിക്കകത്തും തെരുവ് വീഥികളിലും അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. പരസ്യ പ്രായച്ചിത്തം ചെയ്യാനും അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല. അൽമായ പ്രേഷിതത്വം, അടുത്തടുത്തുള്ള ദിവ്യകാരണ സ്വീകരണം, 40 മണി ആരാധന, പീഡാനുവ സ്മരണയ്ക്കായി വെള്ളിയാഴ്ചകളിൽ 3 മണിക്ക് പള്ളിയിൽ മണിയടിക്കുക മുതലായ കാര്യങ്ങൾ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഇവർ അദ്ദേഹത്തിൻ്റെ 2 സഭകളെയും കുറ്റപ്പെടുത്തിയതുകൊണ്ട് അവ രണ്ടും ഔദ്യോഗിക സന്ദർശനത്തിന് വിധേയമായി. 2 പ്രാവശ്യവും കുറ്റമില്ലെന്ന് തെളിഞ്ഞു. ഒരു ധ്യാനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഗിയായി ഫാദർ ആന്റണി സ്വഭവനത്തിലേക്ക് ആനയിക്കപ്പെട്ടു. അവിടെ അമ്മയുടെ ശുശ്രൂഷകൾ സ്വീകരിച്ച് 36-ാമത്തെ വയസ്സിൽ അദ്ദേഹം ദിവംഗതനായി. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവിക വിശ്വാസം പ്രഘോഷിച്ച വിശുദ്ധ ആന്റണിയെ ഞങ്ങളെയും ദൈവിക വിശ്വാസം പ്രഘോഷിക്കാനുള്ള അനുഗ്രഹം നൽകണമേ. ആമേൻ.